നമസ്കാരം ബി എൻ ന്യൂസിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിന്റെ പേരിൽ പാകിസ്ഥാനോടൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യയെ അങ്ങേയറ്റം ദുരോഹിച്ച രാജ്യമാണ് ചൈന പാകിസ്ഥാനുമായിട്ടുള്ള ചൈനയുടെ ബന്ധം പോലും ജമ്മു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന തർക്കം മുതലെടുക്കാൻ സാധിക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ് പല ചരിത്രകാരന്മാരും അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുമുണ്ട് തന്ത്രപ്രധാന മേഖലയിലെ ഇന്ത്യ പാക് തർക്കം ഒരു തരത്തിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ച രാജ്യം കൂടിയാണ് ചൈന എന്നാൽ ആ ചൈന ഇന്ന് സ്വയം ചെയ്തു കൂട്ടിയതിന്റെ ഫലം അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ് കുറച്ചു നാളുകളായി ചൈനയെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ തലവേദന ഹോങ്കോങ്ങിൽ നിന്നുള്ള സമരം തന്നെയാണ് ആ സമരം ഇപ്പോൾ എല്ലാ സമാധാനവും അതുപോലെ തന്നെ അഹിംസാ മാർഗവും വെടിഞ്ഞുകൊണ്ട് അക്രമാസക്തമാവുകയാണ് നിലകട്ട ജനങ്ങൾ ചൈനയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യത്തിൽ എത്തുകയാണ് ചൈനയുടെ ഏകാധിപത്യ പ്രവണതയെ ആദ്യം മുതൽ അംഗീകരിക്കാത്ത ഹോങ്കോങ്ങിലെ ജനത സ്വാതന്ത്ര്യം കാക്ഷിക്കുന്നവരാണ് ചൈനയിലെ ഓരോ പ്രവിശ്യയിലുള്ള ജനങ്ങൾക്കും ഉത്തേജനം പകരുന്ന സംഭവങ്ങളാണ് ഹോങ്കോങ്ങിൽ ഇപ്പോൾ അരങ്ങേറുന്നത് ചൈന എന്ന രാജ്യവും അതിന്റെ സാമ്പത്തിക അടിത്തറയും വികസനവും അതുപോലെ സൈനിക നേട്ടങ്ങളുമെല്ലാം തന്നെ ഏകാധിപത്യത്തിൽ കെട്ടിപ്പടുത്ത വലിയ ചീട്ടുകൊട്ടാരമാണ് ഏകാധിപത്യം എന്ന് അവസാനിക്കുന്നുവോ അത് അപ്പോൾ ഇടിഞ്ഞു വീഴും ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കുന്ന സമ്പത്താണ് ചൈനയുടെ ഏറ്റവും വലിയ കരുത്ത് ചൈനയിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നയങ്ങളോട് ഒരിക്കലും അനുകൂല നിലപാടല്ല ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്കുമുള്ളത് പക്ഷേ അവർക്ക് മുന്നിൽ മറ്റ് മാർഗങ്ങളില്ല എന്നതാണ് വസ്തുത ലോകത്തെ ഏറ്റവും കൂടുതൽ സൈനിക അംഗങ്ങളുള്ള വലിയ മിലിട്ടറിയാണ് ചൈനയുടേത് അടിച്ചമർത്തലുകൾക്ക് തന്നെയാണ് ആ മിലിട്ടറിയെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളത് ചൈനീസ് മിലിട്ടറി ഉപയോഗിച്ച് തന്നെയാണ് ചൈനയിലെ ജനങ്ങളുടെ എതിർ സ്വരങ്ങളെ ചൈന അടിച്ചമർത്തിയിട്ടുള്ളത് ഹോങ്കോങ്ങിൽ പക്ഷേ കാര്യങ്ങൾ അതത്ര എളുപ്പമാകില്ല എന്ന വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ചൈനയുടെ കിരാത നടപടികൾക്കെതിരെയാണ് സമരം ശക്തമാക്കിക്കൊണ്ട് ഹോങ്കോങ്ങിലെ യുവാക്കളും വൃദ്ധരും അടങ്ങുന്ന വലിയ വിഭാഗം ജനങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് തങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുവാൻ സമാധാനപരമായി സമരം നടത്തിയിരുന്ന ജനങ്ങളെ പ്രകോപിപ്പിക്കുക വഴി വലിയ പ്രക്ഷോഭത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് തിങ്കളാഴ്ച രാത്രി ഹോങ്കോങ്ങിലെ ഒരു വിഭാഗം ജനങ്ങൾ പോലീസിനെതിരെ തിരിയുകയും ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു മെട്രോ സ്റ്റേഷനുകളും ട്രാഫിക് ലൈറ്റുകളും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളും പോലും തകർക്കപ്പെട്ടു പോലീസ് കണ്ണീർ വാതകം പ്രയോഗത്തിലൂടെ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ശ്രമിച്ചുവെങ്കിലും വീണ്ടും അവിടെ എവിടെ അവർ ഒത്തുകൂടി ശക്തമായ ആക്രമണം ഒരു സൈഡിൽ നടക്കുമ്പോൾ മറുഭാഗത്ത് സമാധാനപരമായ സമരവും മുന്നോട്ട് പോവുകയാണ് ചൈനയ്ക്കെതിരെ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഹോങ്കോങ്ങിലെ ജനങ്ങൾ തയ്യാറല്ലെന്ന സൂചന കൂടിയാണ് ഈ സമരങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല നീണ്ട നാളുകളായി തുടരുന്ന ഹോങ്കോങ് പ്രക്ഷോഭം സമാധാനപരമായി പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് ചൈനയുടെ ഏറ്റവും വലിയ പരാജയത്തിലേക്കുള്ള തുടക്കമായി മാറുമെന്ന കാര്യം യാതൊരു സംശയവുമില്ല ബി എൻ ന്യൂസ് കേരള